വനിതകളുടെ ഒരു കൂട്ടായ്മയിൽ തുടങ്ങാൻ തീരുമാനിച്ചു. സീരിയസ് മെമ്പർമാരുടെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് നല്ല സഹകരണങ്ങൾ കിട്ടി. ഞാൻ പലഹാരം ഉണ്ടാക്കുകയും അതെല്ലാം അവിടെ കൊണ്ടുവന്നു വിൽക്കും. ചെയർപേഴ്സൺ സല്ലി ചാക്കോ ചേച്ചിയും പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ലതാശിവനും. നല്ല രീതിയിൽ സംരംഭം മുന്നോട്ട് പോകുന്നു. എനിക്ക് കച്ചവടങ്ങൾ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. സി ഡി സിയിൽ നിന്ന് 50,000 രൂപയുടെ വായ്പ കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു തുക വരുമാനമായിട്ട് വീട്ടിൽ കൊണ്ടുപോകാനും അവർക്ക് സാധിക്കുന്നുണ്ട്. എറണാകുളം ജില്ലയിൽ ബെസ്റ്റ് സി ഡി എസ് ആയിട്ട് തിരഞ്ഞെടുത്തു. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടുകൊണ്ട് 1998 ശ്രീ ഇ കെ നായനാർ നേതൃത്വം നൽകിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ആവിഷ്കരിച്ച സംവിധാനമാണ് കുടുംബശ്രീ. ഇന്ന് കുടുംബശ്രീയുടെ പ്രവർത്തനം ശക്തവും വിപുലവുമാകുകയും സ്ത്രീകളുടെ കരുത്തുറ്റ സംഘടനാ സംവിധാനം നിലവിൽ വരികയും ചെയ്തിട്ടുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ഇന്ന് കുടുംബശ്രീയിൽ അംഗമാണ്. മാറാടിയിൽ ആഗമനമുള്ള 128 യൂണിറ്റുകൾ വഴി സ്ത്രീ സമൂഹത്തിൻ്റെ പുരോഗതിക്കും ഉന്നമനത്തിനും അതുവഴിയായി കുടുംബങ്ങളെയും നാടിനെയും അഭിവൃദ്ധിയിലേക്ക് നയിക്കുവാനും കുടുംബശ്രീക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മുന്തിയ പരിഗണന കൊടുത്തിട്ടുള്ളത് സ്ത്രീ ശാക്തീകരണത്തിന്, സ്ത്രീകളുടെ സ്വയം തൊഴിലിൻ്റെ അടക്കം പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് കുടുംബശ്രീയെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം എറണാകുളം ജില്ലയിലെ തന്നെ ഏറ്റവും നല്ല കുടുംബശ്രീയായി മാറാടി പഞ്ചായത്ത് കുടുംബശ്രീ മാറിയിട്ടുണ്ട്. അതിൻ്റെ കീഴിൽ നിരവധിയായ പ്രവർത്തനങ്ങൾ ത്രിപുരയടക്കം മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നെല്ലാം നമ്മുടെ കുടുംബശ്രീയുടെ പ്രവർത്തനം കാണുന്നതിനും അത് പഠിക്കുന്നതിനും വേണ്ടി നിരവധി ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. മാറാടി പഞ്ചായത്തിൻ്റെ വികസന പുരോഗതിയിൽ പഞ്ചായത്ത് ഭരണസമിതിക്ക് താങ്ങും തണലുമായി നിൽക്കുവാൻ കുടുംബശ്രീ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് നിസ്സംശയം പറയുവാൻ കഴിയും. 128 യൂണിറ്റ് ഉണ്ട് മാറാടി പഞ്ചായത്തിൽ. അതെല്ലാം എൻ്റെ അയൽക്കൂട്ടാംഗങ്ങളുടെ എൻ്റെ സഹോദരങ്ങളാണ്. അവരെല്ലാവരും എന്നോട് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ബെസ്റ്റ് സി ഡി എസ് ആയിട്ട് തിരഞ്ഞെടുത്തത്. അതിലും ഒക്കെ ഉപരി ഞാൻ പറഞ്ഞല്ലോ, പഞ്ചായത്തിൻ്റെ ഭരണസമിതി നല്ല സപ്പോർട്ട്. എല്ലാ കാര്യത്തിനും, ഏത് കാര്യത്തിനും നമ്മളെ മുന്നിൽ നിർത്തി തന്നെ നമ്മളെ നയിക്കുന്നതിൻ്റെ അനുഭവത്തിലാണ് നമ്മൾ ബെസ്റ്റ് സി ഡി എസ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഏത് കാര്യത്തിനാണെങ്കിലും അവർ മുന്നിലുണ്ട്. സംരംഭ വികസന മേഖലയിൽ കുടുംബശ്രീയിലൂടെ വൻ മുന്നേറ്റമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ നടത്തിയിട്ടുള്ളത്. സംസ്ഥാനത്തിലാകെ കുടുംബശ്രീ മുഖേന 42,000-ത്തിലധികം സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതുവഴി 82,000-ത്തിലധികം പേർക്ക് തൊഴിലും വരുമാനവും ലഭ്യമാക്കാനായിട്ടുണ്ട്. ആകെ 200 കോടിയിലധികം രൂപയാണ് ഇപ്രകാരം സംരംഭങ്ങൾക്ക് സാമ്പത്തിക സഹായമായി നൽകിയിട്ടുള്ളത്. മാറാടി പഞ്ചായത്തിലും ഈ പദ്ധതികളുടെ ഭാഗമായി ഒട്ടനവധി സംരംഭങ്ങൾ തുടങ്ങുകയുണ്ടായി. സി ഡി എസിൻ്റെ ഒരു തനത് ഫണ്ട് തിരിച്ചടക്കേണ്ടതാണ്. എന്നാലും അവർ കുറച്ച് പൈസ ഒക്കെ തന്ന് അങ്ങനെ ആ ഫണ്ട് തന്ന് ഒരു സഹായമൊക്കെ ചെയ്തു. അങ്ങനെ ഒരു യൂണിറ്റ് തുടങ്ങിയതാണിത്. ഞങ്ങളൊരു 3-5 പേരുണ്ട് പ്രവർത്തനം. കുഴപ്പമില്ലാതെ പോണു. സി ഡി എസും പഞ്ചായത്തും നല്ലതുപോലെ സഹകരിച്ച് എല്ലാ പിന്തുണയും തന്ന് തുടങ്ങിയതാണ്. പഞ്ചായത്തിൽ നടന്ന പരിശീലനത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ബ്രായാണ് ചെയ്യുന്നത്. അത് കിറ്റക്സിൻ്റെ അടുത്തു നിന്നാണ് അതിൻ്റെ മെറ്റീരിയൽ എല്ലാം എടുക്കണേ. അങ്ങനെ ചെയ്യണേ, അടുത്ത് തിരിച്ച് അവർക്ക് തന്നെയാണ് കൊടുക്കുന്നത്. മാറാടി സി ഡി എസിൻ്റെ കീഴിൽ വിവിധ വാർഡുകളിലായി കർഷക കൂട്ടായ്മകളെ സഹായിക്കുന്നതിന് 60 ജോയിൻറ്റ് ലയബിലിറ്റി ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഗ്രൂപ്പുകൾ കൃഷിക്ക് വേണ്ടതായ മുതൽമുടക്കിനായി പലിശരഹിത ലോണുകൾ, ഇൻസെൻറ്റീവ്, സബ്സിഡി മുതലായവ കൃത്യമായി ലഭ്യമാക്കുന്നുണ്ട്. മാറാടി പഞ്ചായത്തിൻ്റെ വികസന പുരോഗതിയിൽ പഞ്ചായത്ത് ഭരണസമിതിക്ക് താങ്ങും തണലുമായി നിൽക്കുവാൻ കുടുംബശ്രീ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് നിസ്സംശയം പറയുവാൻ കഴിയും. അമ്മാസ് ഫ്ലോർ മിൽ കായനാട്, മരിയ സ്നാക്സ് യൂണിറ്റ് കായനാട്, ദേവി ലാബ് സൗത്ത് മാറാടി, ബ്യൂട്ടിക് ഗാർമെൻറ്റ്സ് ആൻഡ് ടൈലറിംഗ് സൗത്ത് മാറാടി, വർണ്ണ ഗാർമെൻറ്റ്സ് നോർത്ത് മാറാടി, ഭാരത് ഫുഡ് പ്രോഡക്ട്സ് ഈസ്റ്റ് മാറാടി, രമ സ്റ്റോഴ്സ് ഈസ്റ്റ് മാറാടി, കുഞ്ഞൂസ് ടൈലറിംഗ് ഈസ്റ്റ് മാറാടി, മിനി സ്റ്റോഴ്സ് വിരിപ്പുകണ്ടം, കൃപ കിയോസ്ക് വിരിപ്പുകണ്ടം, ചിപ്പി കൂൾ ബാർ ഈസ്റ്റ് മാറാടി, മാളു സ്കൂൾ ബാർ ഈസ്റ്റ് മാറാടി, കൈരളി ഹോം ഫുഡ് ഈസ്റ്റ് മാറാടി. ഇവ കൂടാതെ മറ്റനേകം മൈക്രോ സംരംഭങ്ങളും മാറാടിയിൽ കുടുംബശ്രീയുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. 5 പേര് കൂടി നല്ല രീതിയിൽ നല്ല ഒത്തൊരുമയോട് കൂടി പ്രവർത്തിക്കുന്നു. ഒരു മായവും ചേർക്കാത്ത നല്ല ഒരു പൊടി ഐറ്റംസും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് ഞങ്ങളിത് ആരംഭിക്കാനായിട്ട് തുടർ ചെയ്തത്.
അപ്പോൾ മഞ്ഞൾ മല്ലി തുടങ്ങിയ എല്ലാ സാധനങ്ങളും അവർ വാങ്ങിക്കൊണ്ട് വന്ന് നല്ല രീതിയിൽ കഴുകി ഉണക്കി അതിന് നല്ല ശുദ്ധിയോടുകൂടി കൊടുക്കുന്നത് കൊണ്ട് അവരെ ഇവിടെ ആൾക്കാർ ഇവരുടെ പ്രൊഡക്റ്റ് ചോദിച്ചു വരികയും ഈ പരിസരത്തുള്ള എല്ലാവരും ഇവിടെ നിന്ന് തന്നെ എല്ലാ പൊടി ഐറ്റംസ് വാങ്ങുകയും ചെയ്യുന്നുണ്ട്. ഇവർക്ക് അവർക്ക് വേണ്ട ചെലവുകളെല്ലാം ഇതിനകത്ത് നിന്ന് അടഞ്ഞു പോവുകയും ചെറിയൊരു തുക വരുമാനമായിട്ട് വീട്ടിൽ കൊണ്ടുപോകാനും അവർക്ക് സാധിക്കുന്നുണ്ട്. ജെ എൽ ജികളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് മാറാടി സി ഡി എസിന്റെ കീഴിൽ നാട്ടുചന്തകൾ നടത്തുന്നുണ്ട്. കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകൾ വളർത്തുന്നതിനും പഠനത്തിന് പ്രോത്സാഹനം നൽകുന്നതിനും പാഠ്യേതര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ പ്രചോദനം നൽകുന്നതിനും വിശാലമായ ചിന്തയെ വളർത്തുന്നതിനും മാറാടി സി ഡി എസിന് കീഴിൽ 36 ബാലസഭകൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട്. മാറാടി പഞ്ചായത്തിലെ 115 ആശ്രയ കുടുംബശ്രീ അംഗങ്ങളെ ഉൾപ്പെടുത്തി അഗതിരഹിത കേരളം പദ്ധതി വളരെ കാര്യക്ഷമമായി നടത്തിക്കൊണ്ടുവരുന്നു. എല്ലാ മാസവും ആശ്രയ കുടുംബങ്ങൾക്ക് പോഷകാഹാര കിറ്റ് നൽകുന്നുണ്ട്. മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ച് ഹെൽത്ത് കാർഡ് വിതരണം ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട്. ഓണത്തോടനുബന്ധിച്ച് ഓണപ്പുടവ, കർക്കിടക മാസത്തിൽ കർക്കിടകക്കഞ്ഞി വിതരണം, തൊഴിലുറപ്പ് പദ്ധതി അദാലത്ത്, AAY കാർഡ് അദാലത്ത് എന്നിവയും നടത്തിയിട്ടുണ്ട്. പ്രളയ ദുരിതാശ്വാസത്തിന്റെ ഭാഗമായി ഗാർഹിക ഉപകരണങ്ങളും ജീവിതോപാധികളും നഷ്ടപ്പെട്ട കുടുംബശ്രീ അംഗങ്ങളെ സഹായിക്കുന്നതിനായി കേരള ഗവൺമെന്റ് ഏർപ്പെടുത്തിയ റിസർജന്റ് കേരള ലോൺ സ്കീം പ്രകാരം CDSന് കീഴിൽ പ്രവർത്തിക്കുന്ന 35 കുടുംബശ്രീ യൂണിറ്റുകൾക്കായി 1,40,00,000 രൂപ ലോണായി നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി പർച്ചേസ് മേള സംഘടിപ്പിക്കുകയും ഡിസ്കൗണ്ട് കാർഡ് ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. കോവിഡ് കാലത്ത് ജനങ്ങൾക്ക് കൈത്താങ്ങായി 25,00,000 രൂപയുടെ സ്പെഷ്യൽ വായ്പ എല്ലാ യൂണിറ്റുകൾക്കുമായി നൽകുവാൻ സാധിച്ചിട്ടുണ്ട്. 2 നിർധന കുടുംബങ്ങൾക്ക് സ്നേഹവീട് എന്ന പേരിൽ എല്ലാ സൗകര്യങ്ങളോടുമുള്ള ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുവാൻ മാറാടിയിലെ കുടുംബശ്രീക്ക് കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് ഭരണസമിതി നൽകിയ നിർലോഭമായ പിന്തുണയാണ് എറണാകുളം ജില്ലയിലെ മികച്ച കുടുംബശ്രീ എന്ന നേട്ടം കൈവരിക്കുവാൻ മാറാടിയിലെ കുടുംബശ്രീയെ പ്രാപ്തമാക്കിയതെന്ന് നിസംശയം പറയുവാൻ കഴിയും. കുടുംബശ്രീ വകയായിട്ട് എനിക്ക് സഹായങ്ങൾ കിട്ടി, ലോൺ എടുത്ത് 2 പ്രാവശ്യം, അതുപോലെ തുടർ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചു. നല്ല രീതിയിൽ കച്ചവടമുണ്ട്, എനിക്ക് അതിൽ നിന്ന് ലാഭം കിട്ടുന്നുണ്ട്. സീരിയസ് മെമ്പർമാരുടെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് നല്ല സഹകരണങ്ങൾ കിട്ടി, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ പ്രവർത്തിക്കാനായിട്ട് പറ്റി. ജനങ്ങളുടെ നല്ല സഹകരണമാണ് ഞങ്ങൾക്ക് കിട്ടിയത് തുടങ്ങിയപ്പോൾ തന്നെ. പ്രവർത്തനം രാവിലെ ഞങ്ങൾ 9:30 തുടങ്ങും. പിന്നെ കഞ്ഞി ഊണ ഒക്കെ ഉണ്ട്. പിന്നെ പഴവും പാനിയാണ് ഞങ്ങളുടെ ഇതായിട്ടുണ്ട്. ഭക്ഷണം കഴിഞ്ഞ് അതും കൊടുക്കുന്നുണ്ട്. നെസ്റ്റ് ബേക്കേഴ്സ് ഇതെൻ്റെ കടയാണ്. കുടുംബശ്രീ വഴി തുടങ്ങിയ ഒരു സംരംഭമാണിത്. ഇവിടെ പൈനാപ്പിൾ ജ്യൂസ്, ഫ്രഷ് ജ്യൂസ്, പിന്നെ ഇങ്ങനെ ഞങ്ങൾ കർഷകരുടെ കയ്യിൽ നിന്ന് നേരിട്ട് ചേനയും ഈ മത്തങ്ങയും കുമ്പളങ്ങയും ഒക്കെ സംഭരിച്ച് ഒത്തിരി ചാർജ് ഈടാക്കാതെ വിൽക്കാറുണ്ട്. നല്ല രീതിയിൽ എൻ്റെ കുടുംബശ്രീ അംഗങ്ങളുടെ സഹായത്തോടു കൂടിയും എനിക്ക് കച്ചവടങ്ങൾ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെ കടയുടെ ഉദ്ഘാടനത്തിനായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ലതാശിവൻ വരികയും അതുപോലെ തന്നെ CDS ചെയർപേഴ്സൺ സല്ലിച്ചാക്കോ വന്ന് സഹകരിക്കുകയും പഞ്ചായത്തു നിന്ന് ആൾക്കാരൊക്കെ വരികയും സഹകരണമൊക്കെ ഉണ്ടായി. പിന്നെ ഞങ്ങൾക്ക് CDSയിൽ നിന്ന് 50,000 രൂപയുടെ വായ്പ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ പലവിധങ്ങളായ ഇടപെടലിലൂടെ മാറാടിയിലെ സാധാരണക്കാരൻ്റെ ജീവിതത്തിന് താങ്ങും തണലുമേകുവാൻ കുടുംബശ്രീക്കും പഞ്ചായത്ത് ഭരണസമിതിക്കും കഴിഞ്ഞിട്ടുണ്ട്. കുടുംബശ്രീ പ്രസ്ഥാനത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അതോടൊപ്പം ഈ പ്രവർത്തനങ്ങൾക്ക് ഒരു തുടർച്ചയുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു.